ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമുക്ക് ചില വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ കാലത്തെ നിരീക്ഷണത്തിൽ യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരു കുട്ടി ദൈവമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുന്നതിനും അവരുമായിട്ട് ഒരുമിച്ച് ബന്ധപ്പെടുന്നതിനൊക്കെ എനിക്കിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പിറവം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഇടയായപ്പോൾ ഞാൻ ദൈവവചനം ഒന്ന് നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഇടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന അനേക വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രസ്പഷ്ടമാക്കുന്ന, സ്ഫടികസ്ഫുടം വ്യക്തമാക്കുന്ന അനേക വേദഭാഗങ്ങൾ ബൈബിളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ധാരാളം പ്രസ്താവനകളുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആദ്യം കൊണ്ടുവരട്ടെ. യെശയ്യാപ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, തൻ്റെ ജനനത്തിനും സുമാർ 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചക വരേണ്യനായ യെശയ്യാവ് പറഞ്ഞ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ആരംഭത്തെ ആണ് കാണിക്കുന്നത്. വീണ്ടും താൻ പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യത്തെയാണ് കാണിക്കുന്നത്. കാരണം ഉള്ള ഒന്നിനെയാണല്ലോ തരാൻ പറ്റുള്ളൂ. അപ്പം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നൽകപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് അവിടെ വ്യക്തമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആരംഭം, യേശുക്രിസ്തുവിൻ്റെ പിന്നെ പൂർവാസ്ഥിക്യം, ഈ രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇനി നാം മുന്നോട്ട് വായിക്കുമ്പോൾ, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തു ആരാണ്? ആദ്യം ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു കേവലം ഒരു കുട്ടി ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തു കേവലം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. അവർ പറയുന്നത്, മറ്റെല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ സൃഷ്ടിച്ചു. തന്നെയല്ല, ക്രിസ്തു ഒരു ദൂതനാണെന്നും അത് മീഖായേൽ എന്ന ദൂതനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അവർ തന്നെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, യേശുക്രിസ്തു ഒരു കുട്ടി ദൈവമാണോ? അല്ല. യേശുക്രിസ്തു കുട്ടി ദൈവമല്ല, യേശുക്രിസ്തു വീരനാം ദൈവമാണ്. എത്ര കൃത്യമായിട്ടാണ് ഇവിടെ യെശയ്യാവ് ആ കാര്യം പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ മീഖാപ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മീഖാപ്രവചനത്തിലേക്ക്, ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. അവിടെ 5-ാം അധ്യായത്തിൻ്റെ, മീഖാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും
പുരാതനമായതും തന്നെ. നോക്കുക, യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മീഖാപ്രവാചകൻ പറയുകയാണ്, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതാണ്, അവൻ പുരാതനമേ ഉത്ഭവിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് യേശുക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യത്തെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തുവിന് പൂർവാസ്തിക്യമുണ്ട് എന്ന് പറഞ്ഞാൽ താൻ ജനിച്ചതിന് മുൻപേ ഉള്ളവനാണ് യേശുക്രിസ്തു. രണ്ട്, യേശുക്രിസ്തുവിന് നിത്യാസ്തിക്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം എന്നു മുതലേ ഉണ്ടോ അന്നു മുതലേ പുത്രനാം ദൈവമുണ്ട്. AD 4 ജീവിച്ചിരുന്ന അറിയൂസ് എന്ന് പറയുന്ന ഒരാൾ യേശുക്രിസ്തു ദൈവമല്ല കുട്ടി ദൈവമാണെന്ന് വാദിക്കാനായിട്ടിടയായി. തൻ്റെ വാദങ്ങൾ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ ഗോളത്തിന്, ക്രൈസ്തവ സഭയ്ക്ക് എതിരെ ഒരു വലിയ കൊടുങ്കാറ്റായിട്ടാണ് രംഗത്തേക്ക് വന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ആ വാദങ്ങളുടെ മൊന ഒടിക്കാനായിട്ട് അന്ന് ജീവിച്ചിരുന്ന പലർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് വന്ദ്യവയോധികനായ അത്താനാസിയോസ് എന്ന് പറയുന്നൊരു പിതാവ് മുന്നോട്ട് വന്നു. എന്നിട്ട് അറിയൂസിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അറിയൂസിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്, ദൈവം സ്നേഹവാനാണോ? അറിയൂസ് പറഞ്ഞു സ്നേഹവാനാണ്. ദൈവം എന്നു മുതൽ സ്നേഹവാനാണ്? ദൈവം എന്നും സ്നേഹവാനാണ്, നിത്യതയിലെ സ്നേഹവാനാണെന്ന് പറഞ്ഞു. ഉടനെ അത്താനാസിയോസ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? നിത്യതയിൽ ദൈവം ആരെയാണ് സ്നേഹിച്ചത്? അറിയൂസിന് ഉത്തരമില്ല. വീണ്ടും ചോദിച്ചു, ദൈവം പിതാവാണോ? അതെ, പിതാവാണ്. എന്നു മുതൽ പിതാവാണ്? നിത്യതയിലെ പിതാവാണ്. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ ദൈവത്തിന് പുത്രനുണ്ടായിരുന്നോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പിതാവാകും? ഒരാൾ പിതാവാകണമെങ്കിൽ ഒന്നുകിൽ പുത്രനോ അല്ലെങ്കിൽ പുത്രിയോ ഉണ്ടായിരിക്കണം. അപ്പോൾ നിത്യതയിലെ പിതാവാണെങ്കിൽ ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് താൻ പറഞ്ഞു, അറിയൂസേ, നിങ്ങളുടെ വാദം രണ്ടും പൊളിഞ്ഞു. യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം സ്നേഹിച്ചത് നിത്യതയിലാണെങ്കിൽ യേശുക്രിസ്തു നിത്യതയിലെ ദൈവമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു നിത്യതയിലെ ഉണ്ടായിരുന്നവനാണ്. തന്നെയല്ല, യേശുക്രിസ്തു നിത്യതയിൽ പുത്രനാണെങ്കിൽ യേശുക്രിസ്തു നിത്യതയിലെ, അവൻ ആരംഭമില്ലാത്തവനാണ്. പിതാവായ ദൈവത്തിന് ആരംഭമില്ലാത്തതുപോലെ പുത്രനും ആരംഭമില്ലാത്തവനാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് ഒരിക്കലും വശമായി പോകേണ്ട ആവശ്യമില്ല, അപഥസഞ്ചാരം നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. രണ്ടാമത്, യോഹന്നാന്റെ സുവിശേഷം 20:28 നമുക്കൊന്ന് നോക്കാം. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തോമാസ് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ. ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ എന്ന് തോമാസ് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ ശാസിക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല എന്ന് തിരുത്താനും പോയില്ല. നേരെ മറിച്ച് കർത്താവ് പറഞ്ഞത് എന്താ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. എന്തു വിശ്വസിച്ചു? ഞാൻ കർത്താവാണെന്നും ഞാൻ ദൈവമാണെന്നും നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. അപ്പോൾ തോമാസിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ ആരാ? ഞാൻ കർത്താവാണ്, ഞാൻ ദൈവമാണ്. ഇനിയും റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. റോമാലേഖനം 9 എടുക്കാം. റോമാലേഖനം 9:5 നോക്കാം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തു
സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ എന്നാണ് നാം വായിക്കുന്നത്. നോക്കുക, അവൻ സർവത്തിനും മീതെ ദൈവം, കുട്ടി ദൈവം എന്നല്ല അവിടെ പറയുന്നത്, സൃഷ്ടി ദൈവം എന്നുമല്ല പറയുന്നത്, അവൻ സർവത്തിനും മീതെ ദൈവം എന്നാണ് അവർ പറയുന്നത്. യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാനായിട്ട് അനേക വാക്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. തീത്തോസിൻ്റെ ലേഖനം 2:12 അതിൻ്റെ 12 വാക്യം, തീത്തോസ് 2:12, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ മഹാദൈവം എന്നാണ് നാം വായിക്കുന്നത്. യേശുക്രിസ്തു ആരാണ്, അല്ലെങ്കിൽ ആരല്ല, കുട്ടി ദൈവമല്ല, യേശുക്രിസ്തു മഹാദൈവമാണ്. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തിന് നേരെ കണ്ണടച്ചാൽ കണ്ണടയ്ക്കുന്ന ആൾക്ക് മാത്രമേ ദൈവം അല്ലാതെ വരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും യേശുക്രിസ്തു ദൈവമല്ലാതെ വരുന്നില്ല. അതുപോലെ എബ്രായ ലേഖനം 1:8 എട്ടാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം. നോക്കുക, ദൈവമേ നിന്റെ ദൈവം. ആദ്യത്തെ ദൈവം എന്ന് വിളിച്ചത് ആരെയാ, യേശുക്രിസ്തുവിനെ. രണ്ടാമത് ദൈവം എന്ന് പറഞ്ഞത് ആരെയാ, പിതാവായ ദൈവത്തെ. അപ്പോൾ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്. അതുപോലെ 1 യോഹന്നാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 5:20 അവൻ സത്യദൈവവും നിത്യജീവനും ആകും. 1, വീരനാം ദൈവം. 2, സർവത്തിന് മീതെ ദൈവം. 3, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവൻ. 4, മഹാദൈവം. 5, പുത്രനോടോ ദൈവമേ എന്ന് വിളിക്കുന്നു. 6, സത്യദൈവം. ഞാനിവിടെ നിർത്തട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ തെളിവുകൾ ധാരാളം മതി വിശ്വസിക്കണമെന്നുള്ളവർക്ക് വിശ്വസിക്കാൻ. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു കുട്ടി ദൈവമല്ല, യേശു ക്രിസ്തു സൃഷ്ടി ദൈവവുമല്ല, യേശു ക്രിസ്തു മഹാദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം.